എല്ലാ രീതിയിലും അതായത് നല്ല രീതിയിൽ ഒരു എന്റർടൈനർ ആയിരുന്നു. ടാസ്ക് കളിക്കാനായാലും ശരി, എല്ലാ രീതിയിലും നല്ല പക്ക എന്റർടൈനർ. ജനഹൃദയം കീഴടക്കി. മലയാള ബിഗ് ബോസ് ചരിത്രത്തിൽ ഇതുപോലൊരു കണ്ടസ്റ്റന്റ് ഉണ്ടായിട്ടുണ്ടെന്ന് നിഷ്പക്ഷം പറഞ്ഞു. ഇത്രമാത്രം ഫാൻസ് ഇങ്ങനെ മാരാർക്ക് കിട്ടാനുള്ള ഒരു എന്തുകൊണ്ടായിരിക്കും? അതായത് എനിക്കൊന്ന് ഭയങ്കര ഹേറ്റേഴ്സിനെ ഉണ്ടാക്കിയിട്ട് ആണ് പുള്ളി ബിഗ് ബോസ് ഹൗസിലോട്ട് പോയിട്ടുള്ളത്. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്ക് പുള്ളി ഭയങ്കരമായിട്ട് ഹേറ്റേഴ്സ് ഉണ്ടായിരുന്നു. നമുക്ക് തന്നെ ആദ്യമൊക്കെ പുള്ളിയെ പോസ്റ്റ് ഇടുമ്പോൾ നമുക്ക് അറിയാൻ നല്ല ഹേറ്റേഴ്സ് ഉണ്ടായിരുന്നു. മെല്ലെ മെല്ലെ പുള്ളിയെ എതിർത്ത് നിന്ന ഫാൻ പേജുകൾ പോലും, ഞാൻ പേരുകൾ എതിർത്ത് നിന്ന ഫാൻ പേജുകൾ പോലും ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് എതിർത്തെങ്കിലും പിന്നീട് സപ്പോർട്ടാണ് കയറുന്നത്. ആദ്യം ഒരു 90% ആൾക്കാരും ഹേറ്റ് ചെയ്തിരുന്നെങ്കിൽ പിന്നീട് അത് കുറഞ്ഞു കുറഞ്ഞു വരെ 100% പുള്ളി അംഗീകരിക്കുന്ന തലത്തിലോട്ട് എത്തിയ ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഹേറ്റേഴ്സ് പോലും അനുകൂലമായിട്ട് പക്ക ഒരു എന്റർടൈനറായി മാറി എന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പരിപാടികളാണ് ഇപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടു. എന്തൊക്കെ പരിപാടികളാണ് മാരാർ എത്തിക്കഴിയുമ്പോൾ? അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. ഞാൻ പറയുന്നത് ഇവിടെ ഇഷ്ടം അഖിൽ മാരാർ ഇഷ്ടം എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്, നിങ്ങൾ കേട്ടാണ്. അപ്പോൾ അതിലുള്ള ഇപ്പോൾ ശ്രീഹരി ചേട്ടൻ, രതീഷ് ചേട്ടൻ, ഹരീഷ് ചേട്ടൻ, പ്രവീണേട്ടൻ ഇവരൊക്കെ ഒരു ചേർന്നൊരു സംവിധാനമാണ്. ഇപ്പോൾ ഞങ്ങൾ കുറേ അഡ്മിൻസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ ചേർന്ന് അഖിൽ മാരാർ പുറത്തിറങ്ങിയാൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറയുന്നതായിരിക്കും. അല്ല, ഇപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഇതിനെക്കുറിച്ചൊരു ഞാനൊരു അഡ്മിൻ മാത്രമാണ്. അപ്പോൾ എനിക്കൊരു ഇതിനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. അദ്ദേഹം എത്തിയാൽ മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. ഫാമിലി ഇങ്ങോട്ട് വരുന്നുണ്ടോ? കറക്റ്റായിട്ട് പറഞ്ഞാലേ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് തന്നെ ഒന്നും മൊത്തം ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല. അദ്ദേഹം 11 മണിക്കുള്ള ഫ്ലൈറ്റിലെത്തും എന്നാണ് പറഞ്ഞത്. ഏകദേശം ഒരു 10-15 മിനിറ്റ് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്താ പറയാനുള്ളത്? എന്നാലും ഈ ഒരു അങ്ങനെ ഹാപ്പി ഒരു സന്തോഷമല്ലേ? അവസരത്തിൽ എന്താ പറയുക, ഭയങ്കര ഇഷ്ടമുള്ള പ്ലെയർ ആയിരുന്നു.